നമസ്കാരം എനിക്ക് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കുറേ യാത്രകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരുവനന്തപുരം അങ്ങനെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് നന്ദി നിങ്ങൾ ഓരോരുത്തരോടും പറയണമെന്നുണ്ട് ഈവൻ ഇപ്പോൾ ഇന്ന് നിങ്ങൾ എന്നെ കാണണ്ടാവും ഇങ്ങനെയൊക്കെ ഒരു ഫങ്ഷനും പോയിട്ടുണ്ടായിരുന്നു എന്താ പറയുക ടച്ച് ഹൂട്ട് നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ഒരു വ്യക്തിയെങ്കിലും ഓടി വന്നിട്ട് അല്ലേ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നതല്ലേ ഇങ്ങനെ മോട്ടിവേഷൻ ടോക്സ് പറയണതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വന്നിട്ട് പറയാം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ ഈ കുറേ പേർന്ന് പറഞ്ഞപ്പോൾ ഒരു നിന്ന് കുറേ പേർന്നൊന്നും വിചാരിക്കരുത് ഞാനിങ്ങനെ മൊത്തത്തിൽ പറഞ്ഞതാണ് അങ്ങനെ കുറേ പേരൊന്നും വരാറൊന്നും ആയിട്ടില്ല ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് പേരല്ല പക്ഷേ എവിടെ ചെന്നാലും ഒരാളെങ്കിലും നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെക്കുറിച്ച് പറയണു നമ്മുടെ വീഡിയോസ് അവർ ഷെയർ ചെയ്യണു അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഗുണമുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ റിയലി റിയലി താങ്ക് യു കഴിഞ്ഞ ദിവസം ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയ സമയത്ത് ഇതേമാതിരി തന്നെയായിരുന്നു ഒരനുഭവം ഇങ്ങനെ വന്ന് അവരുടെ ഒരു സെക്കൻഡ് മാരേജിലേക്ക് പോയതും ആ ഒരു കാരണത്തിൽ അതിന് വേണ്ടിയുള്ള ധൈര്യം കിട്ടാനും ഒക്കെ ഞാൻ സഹായകമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടില്ല അതായിരുന്നു അതുമാതിരി തന്നെയാണ് ഇവിടെ ഒരു ഷോപ്പിംഗ് മോളിൽ പോയ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന് സെൽഫിയൊക്കെ എടുക്കുക അപ്പം കണ്ണൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല എന്താ സംഗതി കാരണം കൗൺസിലിങ്ങിന് വരുമ്പോഴും നമ്മൾ കാര്യങ്ങൾ കേൾക്കണമെന്നാണ് ആരുടെ പേരും ഐഡൻറ്റിറ്റിയൊന്നും നമ്മുടെ ഉള്ളിലേക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളതിനെ കാര്യമായിട്ട് എടുക്കില്ല കാരണം ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ട് അപ്പോൾ മാത്രമല്ല അതിന് മുമ്പ് ഞാൻ ജെ ജെ ബിയിൽ ജോലി സമയത്തും നമ്മൾ ക്രൈമിൽ പെട്ട കുട്ടികളെ കാണുമ്പോഴും നമ്മൾ അവരുടെ പ്രൈവസി സൂക്ഷിക്കണം അവിടെ എങ്ങനെയാണ് ഈ കുട്ടികളെ നമ്മൾ വേറെ എവിടെയെങ്കിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കണ്ടാലും അവർ നമ്മളുടെ കണ്ടോ ഓടി വന്നാൽ മാം ഞാൻ എൻ്റെ അവിടെ പറയുമ്പോൾ ഞാൻ അവരെ വേറെ വല്ല ക്ലാസ്സിലും കണ്ടാൽ പറഞ്ഞാൽ മാറ്റുക കാരണം അവർ ഇന്ന സ്ഥലത്ത് നിന്നാണ് കണ്ടതെന്ന് അറിയേണ്ടതായിട്ട് അതേമാതിരി കൗൺസിലിങ്ങിൻ്റെ ആണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും എന്നെ കണ്ടാ അറിയുന്ന ആൾക്കാരെ കണ്ടാലും എനിക്ക് ചിലപ്പോൾ എല്ലാപ്പോഴും തിരിച്ചറിയണമെന്നില്ല ചിലരെ തിരിച്ചറിഞ്ഞാലും ഞാനായിട്ട് അങ്ങോട്ടൊന്നും പറയാൻ പോകാറില്ല വേറൊന്നുമല്ല ചില ആളുകൾക്ക് കൗൺസിലിങ്ങിന് പോയി അങ്ങനെയൊക്കെ വന്ന ഓരോ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ചിലർ അങ്ങനെയല്ല ഓടി വന്ന് നമ്മളോട് പറയും ചില ആൾക്കാർ ഫോൺ വിളിച്ചിട്ട് പറയും ഒരുപാട് മാറ്റങ്ങളുണ്ടെന്ന് അത് കേൾക്കുമ്പോൾ നമുക്കൊരുപാട് സന്തോഷം കേട്ടോ സംഗതി ഒരു സെഷൻ നടത്തുമ്പോൾ ഒന്നും രണ്ടും മൂന്നും മണിക്കൂറ് ചിലപ്പോൾ നാലഞ്ചും മണിക്കൂർ നമ്മൾ ഇരുന്നിട്ടുണ്ട് അത് എങ്ങനെ ശരിയാവണമെന്നാണ് എനിക്ക് ഒരു കാര്യം ചെയ്യണ സമയത്ത് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് ഇഷ്ടമല്ല കാരണം നമ്മളൊരാളെനെ ശരിയാക്കി കൊണ്ടുവരുമ്പോൾ പെട്ടെന്നാണ് അത് മാറ്റണ്ടാവുക ആ സമയത്ത് നമ്മൾ നാളെ വരുമെന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നമ്മൾ കൊടുക്കുന്ന സമയം വേറൊരാളുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അത്രയും നേരം കേൾക്കുമ്പോൾ ആ നെഗറ്റീവ്സാണ് നമ്മൾ കേൾക്കുന്നത് അത് പലപ്പോഴും പലരും തിരിച്ചറിയാറില്ല പക്ഷെ ഒരുപാട് പേര് തിരിച്ചറിയാറുണ്ട് ഒരുപാട് പേര് ആ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും കുറച്ച് ഇതിൽ നിന്നൊക്കെ ഒരു റെസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ ഇതൊന്നൊക്കെ ഒന്ന് വിട്ടിരിക്കാം പറയുമ്പോൾ പറയുമ്പോൾ വീഡിയോസ് ആണെങ്കിലും കൗൺസിലിംഗ് എന്ത് കാര്യങ്ങളാണെങ്കിലും വന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ കാരണം കൊണ്ട് അവർക്കൊരു മാറ്റം ഉണ്ടായി അല്ലെങ്കിൽ അവരുടെ ലൈഫും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ മാതിരി സു അവിടെ ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിംഗ് മോളിൽ കണ്ട് അപ്പോൾ കണ്ണുകളൊക്കെ വെള്ളം നിറഞ്ഞിട്ട് എൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു സെൽഫിയൊക്കെ എടുത്തിട്ട് പോയി ഒരുപാട് സന്തോഷമുണ്ട് ലൈഫ് ഒരുപാട് മാറ്റാൻ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ കണ്ണുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ ഫീലിംഗ് ഈ പറഞ്ഞ എല്ലാവരും എൻ്റെ അടുത്ത് നേരിട്ട് കൗൺസിലിങ്ങിന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഞാൻ എടുക്കുന്ന വീഡിയോസ് കയറ്റിട്ട് ആണത് നമ്മളൊരു ക്യാമറയും വെച്ച് സ്റ്റാൻഡും വെച്ച് ഒക്കെ നമ്മളിരുന്ന് ഇവിടെ പറയണം അതായത് വേറൊരിതിലൊന്നല്ല അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണ് നമ്മുടെ ക്യാമറ അല്ലാതെ വേറെ ഡി എൽ എസ് ഡി എസ് എൽ ആറൊന്നും അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരോടും നന്ദിയാണ്